സ് നമ്മളിന്നൂടെ നോക്കാൻ പോകുന്നത് വളരെ വേഗം പെറ്റി വരുക അതുപോലെ തന്നെ തുടക്കക്കാർക്ക് വളരെ എളുപ്പം കെയർ ചെയ്ത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള പത്ത് മീനുകൾ ഏതൊക്കെയാണെന്നാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ദേശീയ ആയത് ഫിഷ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗപ്പി ഫിഷ് ആണ് അപ്പോൾ ഗപ്പി ഫിഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പെറ്റി വരുകതായിട്ടുള്ള ഒരു മത്സ്യമാണ് ഗപ്പി ഫിഷ് അതുപോലെ തന്നെ ധാരാളം വെറൈറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഗപ്പി ഫിഷിനുണ്ട് പിന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു മത്സ്യമാണ് ഗപ്പി ഫിഷ് അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കും വളരെ വേഗം കെയർ ചെയ്ത് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു മത്സ്യം കൂടിയാണ് ഗെപ്പി ഫിഷ് നമ്മുടെ രണ്ടാമത്തെ ഫിഷാണ് മോളി ഫിഷ് ഗപ്പി ഫിഷിന്റെ കൂട്ടു തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിൽ പെറ്റി വരുന്നതായിട്ടുള്ള ഒരു മത്സ്യമാണ് ഫിഷും അതുപോലെ തന്നെ ഗപ്പി ഫിഷിന്റെ സെയിം ഫാമിലിയായ പൊസിലിഡേ എന്ന ഫാമിലിയിൽ ഉൾപ്പെടുന്ന മത്സ്യങ്ങളാണ് ഇവയും തുടക്കക്കാർക്ക് വളരെ എളുപ്പം കെയർ ചെയ്ത് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു മത്സ്യം കൂടിയാണെങ്കിൽ മോളി ഫിഷ് മൂന്നാമത്തെ മീൻ ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇനി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇഷ്ടത്തിലെ മൂന്നാമത്തെ ഫിഷാണ് പ്ലാറ്റി ഫിഷ് അപ്പോൾ പ്ലാറ്റി ഫിഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നാല് മുതൽ ആറാഴ്ച കൂടുമ്പോൾ ഇവ ബ്രീഡ് ആവുന്നതാണ് അതുപോലെ തന്നെ ഒറ്റ ബ്രീഡിംഗിൽ തന്നെ നാപ്പത് മുതൽ എൺപത് കുഞ്ഞുങ്ങളെ വരെ നമുക്ക് ലഭിക്കുകയും ചെയ്യും നല്ല ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മത്സ്യം കൂടി ആയതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വളരെ എളുപ്പം കെയർ ചെയ്ത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് മത്സ്യം കൂടിയാണ് പ്ലാറ്റി ഫിഷ് നമ്മുടെ നാലാമത്തെ ഫിഷ് ആണ് സോട്ടേൽ ഫിഷ് പേര് പോലെ തന്നെ ഇവയുടെ മെയിൽ ഫിഷിന്റെ പിന്നെ സ്പോഡ് പോലെയാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ വളരെ എളുപ്പമാണ് മെയിൽ ഫിഷിന് മാത്രമേ ഈ സ്പോഡ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഓരോ മാസത്തിലും ഇവ ബ്രീഡ് ആവുന്നതാണ് അതുപോലെ തന്നെ ഒറ്റ ബ്രീഡിംഗ് തന്നെ നമുക്ക് അമ്പത് മുതൽ നൂറ് കുഞ്ഞുങ്ങളെ വരെ ഇതിൽ നിന്ന് ലഭിക്കുന്നതുമാണ് എന്തുകൊണ്ടും തുടക്കക്കാർക്ക് വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മത്സ്യമാണ് സോട്ടേൽ ഫിഷ് നമ്മുടെ ദീഷിലെ അഞ്ചാമത്തെ ഫിഷ് ആണ് സീബ്ര ഫിഷ് മറ്റുള്ള ഗപ്പി പ്ലാറ്റി മുതലായ മത്സ്യങ്ങളിൽ നിന്ന് ഇവയെ വ്യത്യസ്തമാക്കുന്നത് ഇവ മുട്ടിടുന്ന മത്സ്യമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മുട്ടയിട്ട് പെരുകുന്ന ഒരു മത്സ്യമാണ് സീബ്ര ഫിഷ് അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വളരെ എളുപ്പം കെയർ ചെയ്ത് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു മത്സ്യം കൂടിയാണിവ നമ്മുടെ ദേശീയ ആറാമത്തെ ഫിഷാണ് ലൈവ് ലൈവിയറേസ് ഫിഷ് കാണാൻ ഗപ്പി ഫിഷുകളോട് സാമ്യം തോന്നിക്കുന്നുണ്ടെങ്കിലും ഇവ ഗപ്പി ഫിഷുകളല്ല ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ ബ്രീഡാവുന്ന മത്സ്യങ്ങളാണിവ ഒറ്റ ബ്രീഡിങ്ങിൽ തന്നെ നമുക്ക് ഇരുപത് മുതൽ മുപ്പത് കുഞ്ഞുങ്ങൾ വരെയാണ് ഇവയിൽ നിന്ന് ലഭിക്കുക നമ്മുടെ ദേശിലെ ഏഴാമത്തെ വിഷാണ് ഡാർഫ്സ് ഗൗരാമീസ് ഇവ മുട്ടുന്ന മത്സ്യങ്ങളാണ് ഓരോ ബ്രീഡിങ്ങിലും ഇവ മുന്നൂറ് മുതൽ എണ്ണൂറ് എക്സ് വരെയാണ് ലേ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെയുള്ള ഒരു മത്സ്യമാണ് ഡാർസ് ഗൗരാമീസ് അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റവും ടെമ്പറേച്ചറും കാര്യങ്ങളും ഒന്നും ഇവ അഫക്ട് ചെയ്യാറില്ല എന്തുകൊണ്ടും തുടക്കക്കാർക്ക് വളർത്താൻ വളരെയധികം അനുയോജ്യമായ ഒരു ഫിഷ് ആണ് ഡാർസ് ഗൗരാമീസ് നമ്മുടെ ദേശിലെ എട്ടാമത്തെ ഫിഷാണ് ചിക്ലിറ്റ്സ് ആറാഴ്ച കൂടുമ്പോഴൊക്കെയാണ് ചിക്ലിറ്റ്സ് പൊതുവേ ബ്രീഡ് ആവുന്നത് ഇവ പ്രസവിക്കുന്ന മീനുകളല്ല എഗ് ലേ ചെയ്യുന്ന മീനുകളാണ് ഒറ്റ ബ്രീഡിങ്ങിൽ തന്നെ നമുക്ക് ധാരാളം കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുമാണ് അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മത്സ്യം കൂടിയാണ് ചിക്ലിഡ്സ് എന്തുകൊണ്ടും തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു മത്സ്യം കൂടിയാണ് ചിക്ലിറ്റ്സ് നമ്മുടെ ദേശീയ ഒമ്പതാമത്തെ ഫിഷ് ആണ് ടൈഗർ ബാർഗ്സ് ഇവ മുട്ടയിടുന്ന മത്സ്യങ്ങളാണ് ഒറ്റ ബ്രീഡിങ്ങിൽ തന്നെ ഇവ ഇരുന്നൂറ് എഗ്സൊക്കെ ലേ ചെയ്യുന്നതാണ് ഇവയും തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു മത്സ്യം തന്നെയാണ് നമ്മുടെ ദിശയിലെ പത്താമത്തേത് അവസാനമായ ഫിഷ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബീറ്റ ഫിഷ് ആണ് നാല് മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായമുള്ള ബീറ്റാ ഫിഷുകളെ നമുക്ക് ബ്രീഡ് ലയിപ്പിക്കാവുന്നതാണ് കറക്റ്റായിട്ട് ബ്രീഡിംഗ് മെച്ചുവാരിറ്റിയിൽ എത്തിയ ഫിഷുകളാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ ബ്രീഡ് ആകുന്നതുമാണ് ഇവ ബൊട്ടയിടുന്ന മത്സ്യങ്ങളാണ് മുന്നൂറ് മുതൽ അഞ്ഞൂറ് എക്സ് വരെയാണ് ഇവ ഒറ്റ ബ്രീഡിങ്ങിൽ ലേ ചെയ്യുന്നത് ഇവ നല്ല ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മത്സ്യങ്ങളാണ് അതുപോലെ തന്നെ ഇവ ഇടാൻ വലിയ ടാങ്കും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്തുകൊണ്ടും തുടക്കക്കാർക്ക് വളർത്താൻ അനുയോജ്യമായിട്ടുള്ള ഫിഷാണ് ബീറ്റ ഫിഷ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിലാത്ത ഏതെങ്കിലും ഒക്കെ വീഡിയോകളെ വളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക